വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ടോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കാം. ഇൻഗ്രീഡിയൻസ്: മൈദ, മുട്ട, കുറച്ച് ഉപ്പ്, ഈസ്റ്റ്, ഷുഗർ, പഞ്ചസാര പൊടിച്ചത്, ബട്ടർ, വെനില എസൻസ്, മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ബ്ലാക്ക് അല്ല മിൽക്ക് ചോക്ലേറ്റും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാൽ കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഈസ്റ്റ് 1 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വലിയ ബൗളിലേക്ക് ഞാൻ 1 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നടുവിൽ ഒരു കുഴി ആക്കിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈസ്റ്റും പാലും എന്താ മിക്സ് ചെയ്ത് വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മാവിന് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വെറ്റ് ക്ലോത്തിൽ കവർ ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു സോസ് പാൻ ചൂടാക്കി അതിൻ്റെ മേലെ ഒരു ബൗൾ വെച്ച് ഇവിടെ സോസ് പാൻ ചൂടാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലെ ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മളെ മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായി മെൽട്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മളെ ചോക്ലേറ്റ് ഞാൻ മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര കൺസിസ്റ്റൻസിയിൽ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യുക. ഈ വൈറ്റ് ചോക്ലേറ്റും ഞാൻ ഇതേപോലെ മെൽട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡോ ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഡോ ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇതിനെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു മൂട് വെച്ച് ഇതിൻ്റെ നടുവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. മൂടിയെടുത്ത് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡോനെ ഞാൻ ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാറിടുന്നുണ്ട്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡോണറ്റ് ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്ത് ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചോക്ലേറ്റ് ക്രീമിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡോണറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ഗൈസ്, ഡോണറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് ഞാൻ പയറും മുളക്കാൻ വെച്ചതായിരുന്നു. അത് മുളച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.